Tune in there.
സഹോദരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും കർത്താവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളിടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത്? അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകൾ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യനാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. ശരീരം
വിജയസ്ഥിരാജനായ മിസിഹായിനെ ഓർമ്മിച്ചുകൊണ്ട് വിജയത്തിന്റെ കൊടി നമ്മൾ ഉയർത്തി ക്രിസ്തുരാജൻ എന്നും മഹത്വപ്പെടട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ തിരുനാളിന്റെ അത്യദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് സുദിനത്തില് നമ്മുടെ മുൻപ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപസ്ഥിതരായിരിക്കുന്ന സ്വർഗപ്രാപ്തി നേടിയ എല്ലാ ആത്മാക്കളെ നമ്മൾ അനുസ്മരിക്കുന്ന സുദിനം. ഹെബ്രായരുടെ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, നമുക്ക് മുമ്പേ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ ഭയപ്പെടുത്തുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. തീർച്ചയായിട്ടും സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ ഭൂമിയിൽ ജീവിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടരായിരിക്കുന്ന പൂർവികരെ ഓർത്ത് സ്വർഗത്തിലെ കൃപകളൊക്കെ അവരിലൂടെ നമ്മൾ നേടിയെടുക്കുവാനായിട്ട് നമ്മളെ തന്നെ ബാധപ്പെടുത്തുന്ന ഏറെ കൃപ നിറഞ്ഞ സുദിനമാണ് ഈ ഒരു സുദിനം. നമ്മുടെ ഇടയിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം. മൂന്ന് തരത്തിലുള്ള സഭയെ കുറിച്ച് സഭാമാതാവ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സകനസഭ, രണ്ട് സമരസഭ, മൂന്ന് വിജയസഭ. സമരസഭ നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിൽ ജീവിച്ച് തിന്മയ്ക്കെതിരെ നന്മ ജീവിച്ചുകൊണ്ട് സുഖപ്രാപ്തി നേടിയെടുക്കുവാനായിട്ട് സമരം ചെയ്ത് ജീവിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ വിശ്വാസികളെയുമാണ് ഓർമ്മിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കളിയനെ കുറിച്ചും വിളിയനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിശ്വനാഥൻ അവസാനം പറയുകയാണ്, കളയും വിളയും ഒരുമിച്ച് തന്നെ വിറ്റ് വളരട്ടെ, കൊയ്ത്തിന്റെ കാലമാകുമ്പോൾ നമുക്കതിനെ പിഴുതുമാറ്റാം. നമ്മുടെ ജീവിതകാലം മുഴുവനും നല്ല വിത്ത് വിതച്ച് നല്ല ഫലങ്ങൾ കൊയ്തെടുക്കുവാനായിട്ടുള്ള നല്ല നിമിഷങ്ങളാണ്. ഇന്നത്തെ ലേഖനത്തില് പൗരസ്ലേഖ നമ്മെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ജഡികരായിട്ടുള്ള ജനങ്ങളെ കുറിച്ചും രണ്ടാമതായിട്ട് ആത്മീയരായ ജീവിതങ്ങളെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അവസാന പൗരസ്ലേഖ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. തീർച്ചയായിട്ടും കർത്താവിനോടൊപ്പം നന്മയുടെ സൽഫലങ്ങള് ഹൃദയത്തിൽ പേറിക്കൊണ്ട് സുഖരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ള വലിയൊരു ചിന്ത. രണ്ടാമതായിട്ട് സകനസഭ, ഈ ലോകത്ത് ജീവിച്ച് നന്മ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളെല്ലാം പാഴാക്കി സ്വർഗപ്രാപ്തി അന്യമായിട്ട് എന്നാൽ സഹനത്തിനോടെ സ്വർഗം നേടിയെടുക്കുവാനായിട്ടുള്ള വലിയ പരിശ്രമത്തിലായിരിക്കുന്ന മരിച്ച വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ദാനധർമ്മവും ഉപവാസവും പശുതി വിലയുമൊക്കെ അവരെ സ്വർഗപ്രാപ്തിയിലേക്ക് നേടിയെടുക്കുവാനായിട്ട് പ്രാപ്തരാക്കുമെന്നുള്ള വലിയൊരു ബോധ്യം. മൂന്നാമതായിട്ട് വിജയസഭ, നമ്മളെ പോലെ ഈ ഭൂമിയെ ജീവിച്ച് തിന്മയ്ക്കെതിരെ നന്മ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച സുഖപ്രാപ്തി നേടിയിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ജീവിത തലം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കുവാനായിട്ട് ഈശ്വര നമ്മളെ അനുവദിച്ചു. നന്മരണത്തിന്റെ മനസ്സിനാണ് പിതാവ് നമ്മുടെ മനസ്സിന് നമുക്ക് വേണ്ടി നിത്യം മനസ്സും അപേക്ഷിക്കട്ടെ. പിതാവിനെ പോലെ സ്വർഗ സ്വന്തമാക്കുവാനായിട്ടും ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് സ്വർഗം നല്ല ഫലങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ വിശ്വങ്ങളെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പ്രാർത്ഥിക്കുന്നു. Amen.
സമർപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പറയുന്നു സകലത്തിന്റെയും നാരായണനേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനോ മിശിഹായെ, ശാശ്വത ജീവൻ ഉറവിടമേ, നിന്റിരു നാമം മഹനീയം, നിന്നുടെ രക്ത ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും ജീവിച്ചേടും സ്വർഗത്തിൽ. ഇവരുടെ സ്മരണയുണർത്തിരുവി, വെളിയിൽ ചേർന്നവരാ നിങ്ങൾ, യോസേഫ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ദൈവപുത്രൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ
ജോലിപുത്രനെ പ്രസവിക്കുന്നത് വരെ അവനെ അദ്ദേഹം അറിഞ്ഞില്ല. ഞാൻ എന്നെ അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക. ആ രാത്രി തന്നെ യോസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാ മന്ദിരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹേരോദോസ്വരിശുടനെ കർത്താവിന്റെ ദൂരൻ ഈജിപ്തിൽ വെച്ച യോസേപ്പിനെ സ്വപ്നത്തിൽ പ്രതിഷ്ഠനായി അരുളി ചെയ്തു. ഇതുകൊണ്ട് വരിക്കുവാനിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞു. പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദായ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യോസേപ്പ് പറഞ്ഞു. അങ്ങോട്ട് ഗിലിയാദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമർപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് മൗനമായി നമ്മുടെ 9 നിയോഗങ്ങൾ ഒരിക്കൽ കൂടി യേശു പിതാവിലൂടെ നമുക്ക് മൗനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അവരെ നിർമ്മലനായ ഭർത്താവും ഈശോമിശിഹായുടെ ഭർത്തൃപിതാവുമായ മറിയത്തെ ദൈവനിധിയാൽ ജീവിതത്തെ ധന്യമാക്കിയല്ലോ. ഗർഭിണിയായിരിക്കുന്ന മറിയത്തെ പനിയായി സ്വീകരിക്കുവാൻ ശ്രമിച്ചപ്പോഴും യേശുവിനെ സംരക്ഷിക്കുവാൻ ദേശത്തേക്ക് വിളിച്ചേടേണ്ടി വന്നപ്പോഴും പ്രശ്നത്തിന് പുറകെ മറ്റൊന്നായി അങ്ങേ ഒലിച്ചപ്പോഴും
ദൈവത്തിന്റെ പരിപാലനയുടെ ഘടകം ദർശിച്ച് അനുസരണയോടെ ദൈവം നിറവേറ്റി ജീവിത ദൗത്യം പൂർത്തിയാക്കി ക്ലേശങ്ങളാൽ ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലനമായി ശ്രദ്ധപ്പെട്ട് ജീവിക്കാനുള്ള കൃപാവത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാലങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഇങ്ങനെപ്പോലെ അധ്വാനിച്ച് ഞങ്ങൾ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമാക്കട്ടെ. പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിനും സമൂഹത്തിനും സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും നേരിടുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass
Blessed are you in the beginning, and blessed is the fruit of your womb, Jesus. Holy Mary, Glory to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, now, and ever shall be, without end. Amen. Eternal grace, and in the realm of the Lord, and in the present life, shine upon them, and in the rest of the cities. Amen. Look at it then. Thank you.